ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് ഇടുക്കി അടിമാലിയിൽ ബേക്കറി കടയുടമയെ കടക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കടബാധ്യതയിൽ മനനൊന്നാണ് ആത്മഹത്യയെന്നാണ് കുടുംബം പറയുന്നത് അടിമാലി ഇരുമ്പുപാലത്ത് ബേക്കറി കട നടത്തുന്ന വിനോദാണ് തൂങ്ങി മരിച്ചത് വിനോദിനെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിന് മൊഴി കൊടുത്തു വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ടെലിഫോൺ ലൈനിൽ ചേർന്നു വിഷ്ണു സുരേഷ് ഈ ആത്മഹത്യയ്ക്ക് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച സംഭവങ്ങൾ എന്താണ് ഈ ലോക്ക്ഡൌൺ മൂലമുണ്ടായ കടബാധ്യതയും പ്രതിസന്ധിയും തന്നെയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് പുലർച്ചെയാണ് അടിമാലിയിൽ ബേക്കറിയിൽ കടയുടമയായ വിനോദിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് അടിമാലി ഇരുമ്പുപാലത്താണ് വിനോദ ബേക്കറി നടത്തിയിരുന്നത് പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിനോദ് കടയിലേക്ക് എത്തുകയും തുടർന്ന് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു തുടർന്ന് അങ്ങോട്ടേക്ക് പാലുമായി എത്തിയ യുവാവാണ് ഈ ആത്മഹത്യ ചെയ്ത വിനോദിനെ ആത്മഹത്യ വിവരം പുറത്തറിയിച്ചത് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത് വിനോദിന് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ ലോക്ക്ഡൌൺ മൂലം വലിയ പ്രതിസന്ധിയിലാണ് ഈ ചില്ലറ വ്യാപാരക്കാരൻ നമുക്കറിയാം അതിന്റെ ഒരു തുടക്കതയാണ് ഈ ആത്മഹത്യയും ഉണ്ടായിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ഇടുക്കിയിലെ തരത്തിൽ ഈ ലോക്ക്ഡൌൺ പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഇടുക്കി അടിമാലി സ്വദേശിയായ വിനോദാണ് ഇന്ന് രാവിലെ സ്വന്തം ബേക്കറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബം ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നതും കടബാധ്യതയിൽ മരണമെന്നാണ് ആത്മഹത്യ എന്ന് തന്നെയാണ് ഇനി മറ്റു തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഇനി പോലീസ് അന്വേഷിക്കുന്ന അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു വിഷ്ണു സുരേഷാണ് നമുക്കൊപ്പം ചേർന്നത് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുള്ള പല ആളുകളും ഇങ്ങനെയാണ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല കൗൺസിലിംഗ് ലഭിക്കാനുള്ള സാഹചര്യം സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.